സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് മിലാനിലെ വിശുദ്ധ ആംബ്രോസിന്റെ തിരുനാളാണല്ലോ. ആ വിശുദ്ധൻ പറഞ്ഞൊരു കാര്യം അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. സഭയിൽ രണ്ടു തരം മാനസാന്തരങ്ങളുണ്ട്, നീരിൻ്റെയും കണ്ണീരിൻ്റെയും, അതായത് ജ്ഞാനസ്നാന ജലവും അനുതാപ കണ്ണീരും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ശ്രദ്ധിക്കുകയായിരുന്നു ഈ മാനസാന്തരത്തിലേക്കുള്ള ക്ഷണവും പാപമോചിക്കാൻ മനുഷ്യപുത്രനുള്ള അധികാരവും. പിന്നെ പാപികളെ തേടി ഈ മനുഷ്യപുത്രൻ ഏതറ്റം വരെയും പോകുമെന്നും അവരെ വീണ്ടെടുക്കുന്ന അറ്റം വരെ അവൻ പോകും. ഇന്ന് സങ്കീർത്തനം 103 അതുകൊണ്ട് തന്നെ ഒരു സുവിശേഷാനുഭവത്തിന്റെ കനം തിങ്ങിയ സ്തുതിയാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു. പാപമോചനവും ക്ഷമയുമാണ് സുവിശേഷത്തിന്റെ അനുഭവം. ദൈവം ആകെ മുഴുവനായി ക്ഷമയും കൃപാധിക്യവുമാണെന്ന് തിരിച്ചറിയുന്ന പാപിയുടെ കൃതജ്ഞതാ ഗീതമാണിത്. എന്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക എന്ന് അത് സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓർത്തെടുത്തുകൊണ്ടും ഓർത്തും ഓർമ്മിപ്പിച്ചും, കാരണം അത് ദൈവത്തിന്റെ നിതാന്ത സ്നേഹം, അചഞ്ചല സ്നേഹകാരുണ്യം, ഹെസദിന്റെ തീവ്രാനുഭവമാണ്. ദൈവം എന്തുതന്നെ ചെയ്താലും അതിൽ അടങ്ങിയിരിക്കുന്നത് അവിടുത്തെ സ്നേഹകാരുണ്യമാണ്. ഓർമ്മകളുടെ ഒരു ആരാധനാഭാവം പകരുന്ന സങ്കീർത്തനമാണിത്. സീസറോ പറഞ്ഞതുപോലെ, മെമ്മോറിയ എസ് തെസൗറുസ് ഓംനിയം റേറും എത് കുസ്തോസ്, ഓർമ്മ എല്ലാത്തിൻ്റെയും നിധിയും സംരക്ഷകനുമാണ്. ഈ സങ്കീർത്തനം അതുകൊണ്ടാണ് രക്ഷാകര ചരിത്രത്തിന്റെ ചലനത്തെ ഒരു നിധി എന്ന പോലെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവന്റെ നിയന്താവായി പാലിക്കുന്നത്. ദൈവസ്നേഹമാണ് ഈ രക്ഷാകര ചരിത്രത്തിന്റെ ചാലകശക്തി. പുറപ്പാട് മാത്രമല്ല, പ്രവാസത്തിൽ നിന്ന് ദൈവം ഒരുക്കുന്ന തിരിച്ചുവരവും ഇവിടെ വിടരുകയാണ്. ദൈവം പ്രപഞ്ചത്തിന്റെ നാഥനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. അതായത്, ദൈവത്തിന്റെ വ്യവസ്ഥയിലും പദ്ധതികളിലും സ്വർഗവും ഭൂമിയും സംഗമിക്കുന്നുണ്ട്. ഭൂമിയിൽ അനുദപിക്കുന്ന പാപികൾ ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർ അനുഭവിക്കുന്ന ആനന്ദം മാത്രമല്ല ഈ സങ്കീർത്തനം വരച്ചിടുന്നത്. അനുദപിക്കുന്ന പാപിയെ പ്രതി സ്വർഗത്തിൽ നടമാടുന്ന അത്യാഘോഷം കൂടിയാണ് ലൂക്ക 15:7 പറഞ്ഞതുപോലെ കാണാതെ പോയ ആടിന്റെ ഉപമ നാഥൻ ഓർമ്മിപ്പിച്ചപ്പോൾ. ഇന്നലെ മത്തായിയിൽ നാം കാണാതെ പോയ ആടിന്റെ ഉപമ കാണുകയായിരുന്നല്ലോ. ദൈവത്തിന്റെ ഈ സ്നേഹകാരുണ്യം ഹെസെദ് എന്നത് സ്ഥലകാലങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്നതാണ്. നമ്മൾ ഏത് പാപച്ചേട്ടിൽ വീണാലും എത്ര ആഴത്തിൽ പോയാലും അത് നമ്മെ തേടിയെത്തും, എന്നും ഇടതടവില്ലാതെ എത്തുകയും ചെയ്യും. ഇന്നലെ യെശയ്യാ 40 നാം കണ്ടിരുന്നു തന്റെ ജനത്തിന്റെ വിപ്രവാസത്തിൽ ആ ദേശത്ത് നാഥനും അവരോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന്, അവരെ പുറത്തേക്ക് ആനയിക്കുന്നുവെന്നും. സർവം സർവത്ര എന്നും എപ്പോഴും ദൈവകൃപ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് യെശയ്യാ 40:25-31 തന്റെ ജനത്തിന്റെ കനത്ത അനിശ്ചിതത്വങ്ങൾക്ക് മുൻപിൽ ദൈവം തന്റെ ഒരിക്കലും ഇളകാത്ത വിശ്വസ്തതയും ശക്തിയും വിളംബരം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 103:5 യെശയ്യാ 40:31 ഒരേ ധ്വനി, കുഴഞ്ഞു വീണെന്ന് കരുതിയവർ കഴുകന്റെ ചിറകിൽ പറന്നുയരുന്നുവെന്ന്. നിത്യനായ ദൈവം എല്ലോ ഓലാം എന്നൊരു പ്രയോഗം ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. കാലാകാലങ്ങളോളം ഞങ്ങളുടെ തുണയായ ദൈവം എന്നൊരു ഓർമ്മയാണിത്. ഈ ഓർമ്മ പാലിക്കാനാണ് സങ്കീർത്തനം 103 നമ്മോട് പറഞ്ഞതും. മത്തായി 11:28-30 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നമ്മളെല്ലാവരും നാഥനിൽ അഭയം തേടാൻ അവിടുന്ന് ക്ഷണിക്കുമ്പോൾ നാം ഓർക്കുക, നമ്മുടെ പാപങ്ങളും വേദനകളും എത്ര ഭാരമേറിയ ചുമടായി മാറിയിട്ടുണ്ടെങ്കിലും നാം നാഥനിലേക്ക് അതൊക്കെ ഇറക്കി വയ്ക്കുക. കാരണം നാം കൃപയെ വഹിക്കുകയല്ല, കൃപ നമ്മളെ വഹിക്കുകയാണ് ചെയ്യുന്നത്. We do not bear grace, grace bears us. ¶¶